വെബ് പേജ് ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം പരിശോധിക്കുക. ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സിൽ നൽകിയിരിക്കുന്ന മ്യൂസിക് ഡോട്ട് എച്ച് ടി എം എൽ എന്ന ഫയൽ തുറന്നപ്പോൾ ലഭിച്ച വെബ് പേജ് ചിത്രത്തിൽ നൽകിയിരിക്കുന്നു. ഈ ഫയൽ ബ്രൗസറിൽ പ്രവർത്തിപ്പിക്കുക. ഇതുപോലൊരു ഫയൽ ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സിൽ നൽകിയിട്ടുണ്ട്. അത് ബ്രൗസറിൽ തുറന്നതിന് ശേഷം ഫയലിലെ സി എസ് എസ് കോഡുകൾ ടെസ്റ്റ് എഡിറ്ററിന്റെ സഹായത്തോടെ എഡിറ്റ് ചെയ്ത് താഴെ പറയുന്ന മാറ്റങ്ങൾ വരുത്തുക. നമുക്ക് ഫയൽ തുറന്നു നോക്കാം. ഹോം ഫോൾഡർ തുറക്കുവാൻ ഇവിടെ ഹോം എന്ന ഐക്കണിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. അതല്ലെങ്കിൽ പ്ലേസസ് എന്നതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഹോം ഫോൾഡർ എന്നതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ ഹോം ഫോൾഡർ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. എക്സാം ഡോക്യുമെന്റ്സ് എന്നതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കുന്നു. മ്യൂസിക് ഡോട്ട് എച്ച് ടി എം എൽ എന്ന ഫയൽ ഇതാണ്. അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു. ഇനി ഇതിനെ എഡിറ്റിംഗിന്റെ സൗകര്യത്തിന് വേണ്ടി ഒരു സൈഡിലേക്ക് ക്രമീകരിച്ചു വെക്കുന്നു. ഇതുപോലെ ക്ലിക്ക് ചെയ്ത് വലിച്ച് ക്രമീകരിച്ചു വെക്കുന്നു. ഇനി അതേ ഫയൽ തന്നെ ടെസ്റ്റ് എഡിറ്ററിൽ തുറക്കുവാൻ പറഞ്ഞിട്ടുണ്ട്. ടെസ്റ്റ് എഡിറ്ററിൽ തുറന്നാൽ മാത്രമേ ഇത് എഡിറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അതിനുവേണ്ടി ഫയൽ സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഓപ്പൺ വിത്ത് ജി എഡിറ്റ് എന്നത് സെലക്ട് ചെയ്യുക. ഇവിടെ ജി എഡിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇത് ടെസ്റ്റ് എഡിറ്ററിൽ തുറന്നു വന്നിരിക്കുന്നു. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, പാരഗ്രാഫിന് സി എസ് എസ് കോഡുകൾ നൽകിയിരിക്കുന്നത് കാണുക. ഇതിൽ ബാക്ക്ഗ്രൗണ്ട് കളർ യെല്ലോ എന്നാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പശ്ചാത്തല നിറം മഞ്ഞയായിട്ട് കാണുന്നത്. അതുപോലെ ഇവിടെ കളർ നോൺ എന്ന് കൊടുത്തത് കൊണ്ടാണ് അക്ഷരങ്ങൾ ഇവിടെ കറുത്ത നിറത്തിൽ കാണപ്പെടുന്നത്. ഇത് രണ്ടും മാറ്റേണ്ടതുണ്ട്. ചോദ്യത്തിൽ പറഞ്ഞതുപോലെ ആദ്യം നമുക്ക് പശ്ചാത്തല നിറം മാറ്റാം. പശ്ചാത്തല നിറം മാറ്റണമെങ്കിൽ ഇവിടെ യെല്ലോ എന്നത് മാറ്റിയിട്ട് ഗ്രേ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. യെല്ലോ എന്നത് ഡിലീറ്റ് ചെയ്യുന്നു, ഗ്രേ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇനി ഫയൽ സേവ് ചെയ്തിട്ട് മാറ്റം പരിശോധിക്കാം. ഫയൽ സേവ് ചെയ്യുന്നു. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റീലോഡ് ചെയ്യുന്നു. ഇപ്പോൾ പാരഗ്രാഫിന്റെ നിറം ഗ്രേ ആയി മാറിക്കഴിഞ്ഞു. ഇനി ടെസ്റ്റ് കളർ മാറ്റണം. അതിനുവേണ്ടി ഇവിടെ നോൺ എന്നത് മായ്ച്ച് കളഞ്ഞതിന് ശേഷം അവിടെ യെല്ലോ ആണ് വേണ്ടത്. യെല്ലോ എന്ന് കൊടുക്കുന്നു. ഫയൽ സേവ് ചെയ്യുന്നു. ഇവിടെ റീലോഡ് ചെയ്യുന്നു. റൈറ്റ് ക്ലിക്ക് ചെയ്ത് റീലോഡ് ചെയ്യുന്നു. പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി ഫയൽ സേവ് ചെയ്യേണ്ടതുണ്ട്. അത് സേവ് ആസ് എന്ന രീതിയിലാണ് സേവ് ചെയ്യേണ്ടത്. ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. സേവ് ആസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. രജിസ്റ്റർ നമ്പർ കൊടുക്കുന്നു. പിന്നീട് ഗ്രൂപ്പ് നമ്പർ കൊടുക്കുന്നു. ഇനി ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡർ സെലക്ട് ചെയ്യുന്നു. എക്സാം 10 സെലക്ട് ചെയ്തു കഴിഞ്ഞു. സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഫയൽ സേവ് ചെയ്യുന്നു. ചോദ്യം നമ്മൾ ചെയ്തു കഴിഞ്ഞു.